ഓരോ പുരാവസ്തുവിലും ചരിത്രത്തിൻ്റെ മൊട്ട് ഒളിഞ്ഞുകിടക്കുന്നുണ്ട്. പോയ കാലത്തിൻ്റെ ശേഷിപ്പുകളാണ് തങ്ങളെന്ന് പ്രൗഢിയോടെ അവ വിളിച്ചു പറയുന്നു. പഴമയുടെ ഡി എൻ എ സാമ്പിളുകൾക്കായി കാലം കാത്തുവച്ച മഹാനിധികളാണ് പുരാവസ്തുക്കൾ. ചരിത്രം രേഖപ്പെടുത്തി തുടങ്ങിയത് തന്നെ ഇത്തരം പഴയ വസ്തുക്കളെ തൊട്ടറിഞ്ഞായിരുന്നു. ഒളിമങ്ങാത്ത ചരിത്രത്തിൻ്റെ മൊട്ടുകളെ സംരക്ഷിച്ചു വയ്ക്കുന്ന ഒട്ടേറെ മനുഷ്യരുണ്ട്. അത്തരത്തിലുള്ള ഒരാളെ ഞങ്ങൾ അബഹയിൽ കണ്ടുമുട്ടി. അബഹ നഗരത്തിലെ ഗുജറാത്തി കെട്ടിടത്തിന് സമീപത്തായിരുന്നു അദ്ദേഹം. പേര് മുഹമ്മദ് ബാരിഖി. കുറേ വർഷം മുമ്പ് സൗദിയിലെ പ്രധാന നഗരങ്ങളിലൊന്നായ ജിദ്ദയിൽ വ്യാപാരം നടത്തിയിരുന്ന മുഹമ്മദ് ബാരിഖിയുടെ സ്ഥാപനം നിലവിൽ അബഹയിലെ പഴക്കമേറിയ സൂഖിലാണ്. പ്രധാന റോഡിൽ നിന്ന് സൂഖിലേക്ക് പടികളിറങ്ങുമ്പോൾ എന്തെന്നില്ലാത്ത വാസനകൾ ചുറ്റിലും നിറയും. പൂക്കളുടെയും സുഗന്ധദ്രവ്യങ്ങളുടെയും പച്ചമരുന്നുകളുടെയും വാസന പറ്റി കടകൾക്കിടയിലൂടെ നടന്നാൽ ബാരിഖിയുടെ സ്ഥാപനത്തിലെത്താം. ഹൃദ്യമായ ചിരിയോടെയാണ് ബാരിഖി ഞങ്ങളെ എതിരേറ്റത്. ഇന്ത്യയിലുള്ളവരാണ് എന്ന് അറിഞ്ഞതോടെ ബാരിഖി തൻ്റെ അലമാരകളിൽ നിന്ന് മൂല്യമേറിയ വസ്തുക്കൾ ഓരോന്നും പുറത്തെടുക്കാൻ തുടങ്ങി. ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന വസ്തുക്കളായിരുന്നു അതിലേറെയും. ഇന്ത്യൻ പുരാവസ്തുക്കൾ ബാരിഖിക്ക് ഇംഗ്ലണ്ടിൽ നിന്ന് ലഭിച്ചവയായിരുന്നു. എല്ലാറ്റിനും നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പഴക്കം വെറുതെ പറയുന്നതല്ല. ഇവയെല്ലാം വ്യക്തമാക്കുന്നതിൻ്റെ രേഖകളും ബാരിഖി കാണിച്ചു തന്നു. പഴയകാലത്ത് നമ്മുടെ നാടുകളിൽ ഉപയോഗിച്ചിരുന്ന ഇസ്തിരിപ്പെട്ടികൾ തുടങ്ങി ഗൃഹാതുരത്വം സമ്മാനിക്കുന്ന ഒട്ടേറെ വസ്തുക്കൾ ശേഖരത്തിലുണ്ട്. ആദിമകാലത്തെ നാണയശേഖരങ്ങളുടെ സൂക്ഷിപ്പുകാരൻ കൂടിയാണ് ബാരിഖി. വസ്തുനിഷ്ഠമായി പരിശോധിച്ച ശേഷം മാത്രമേ രാജ്യാന്തര മാർക്കറ്റുകളിൽ നിന്ന് പുരാവസ്തുക്കൾ സ്വീകരിക്കാറുള്ളൂവെന്ന് ബാരിഖി പറഞ്ഞു. ഇവയുടെ യഥാർത്ഥ പഴക്കവും ആധികാരികതയുമെല്ലാം പരിശോധിക്കാൻ ആവശ്യമായ സംവിധാനങ്ങളുമുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള വസ്തുക്കളാണ് ഏറെയുമെങ്കിലും സൗദി, ഇറാൻ, ഇറാഖ്, സിറിയ, ലബനോൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പുരാവസ്തുക്കളും ഏറെയുണ്ട്. അസീർ, തബൂക്ക് തുടങ്ങിയ സൗദിയിലെ സ്ഥലങ്ങളിൽ നിന്ന് ശേഖരിച്ചവയാണ് പ്രാദേശിക പുരാവസ്തുക്കൾ. വീടുകൾ കയറിയിറങ്ങി ശേഖരിച്ച ഒട്ടേറെ വസ്തുക്കളുണ്ട്. ഇവയ്ക്കെല്ലാം നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. സൗദിയിലെ ചില മേഖലകളിൽ പ്രത്യേക വൈദഗ്ധ്യം ലഭിച്ചവർ മാത്രം നിർമ്മിച്ച അപൂർവ വസ്തുക്കളാണ് മറ്റു കൗതുകം. വെള്ളികൊണ്ടാണ് ഇവയുടെ നിർമ്മാണം. ഒറ്റ നോട്ടത്തിൽ തന്നെ ആരാണുണ്ടാക്കിയത് എന്ന് വ്യക്തമാകും. പാരമ്പര്യ കുലത്തൊഴിലിൻ്റെ സ്മാരകമായി ഇവ ബാരിഖിയുടെ ശേഖരത്തിൽ തലയെടുപ്പോടെ നിൽക്കുന്നു. ശില്പിയുടെ സ്വന്തം കയ്യൊപ്പ് ചാർത്തിയ ഇത്തരം വസ്തുക്കൾ ബാരിഖിയുടെ ശേഖരത്തിലെ മൂല്യമേറിയവയാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിച്ചവയാണെങ്കിലും അല്പം പോലും നിറമങ്ങാത്തവയാണ് ഇവയെല്ലാം. ഒരാളുടെ ഉയരമുള്ള ഒറ്റക്കുഴൽ തോക്ക് ബാരിഖി കാണിച്ചു തന്നു. വൻവിലയുള്ള ഈ തോക്ക് സൗദിയിൽ നിന്നുള്ളതാണ്. ഉണ്ട നിറച്ചാൽ കുറേ ദൂരത്തേക്ക് പായിക്കാൻ ശേഷിയുള്ളതാണ് ഈ തോക്ക്. ഇതിൻ്റെ പ്രവർത്തന രീതിയും ബാരിഖി വിശദീകരിച്ചു. വെള്ളിയരഞ്ഞാണം, തലപ്പാവ്, ശംഖ് തുടങ്ങി ബാരിഖിയുടെ ശേഖരത്തിലെ വസ്തുക്കൾ എണ്ണിയാലൊടുങ്ങില്ല. എല്ലാറ്റിനെയും അതീവ ശ്രദ്ധയോടെയാണ് പരിപാലിക്കുന്നത്. നേരത്തെ കേരളത്തിൽ നിന്നുള്ള ഒരു ജീവനക്കാരൻ ബാരിഖിയുടെ കൂടെയുണ്ടായിരുന്നു. കേരളത്തെയും മലയാളികളെയും പറ്റി ഏറെ വാചാലനാകുന്ന ബാരിഖി അടുത്ത സന്ദർശനം കേരളത്തിലേക്കാണെന്ന് സന്തോഷത്തോടെ പറഞ്ഞു. സ്ഥാപനത്തിന് പുറമെ വീട്ടിലും ഒട്ടേറെ പുരാവസ്തുക്കൾ ബാരിഖി ശേഖരിച്ചു വച്ചിട്ടുണ്ട്. ചരിത്രത്തിൽ നിന്ന് കണ്ടെടുക്കാനുള്ള ഒട്ടേറെ പാഠങ്ങളുണ്ടെന്നും അവയ്ക്കൊപ്പം ജീവിക്കുന്നതിനേക്കാൾ വലിയ പുണ്യമില്ലെന്നും ബാരിഖി പറയുന്നു. ഒരു കച്ചവടം എന്നതിനപ്പുറത്തേക്ക് ചരിത്ര കൈമാറ്റങ്ങളുടെ ഇടനിലക്കാരനാണ് താനെന്നും അദ്ദേഹം പറയുന്നു.